ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന വേൾഡ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഫുട്ബോളിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് എടക്കരയിൽ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്തും പൌരാവലിയും ചേർന്നൊരുക്കിയ സ്വീകരണ ചടങ്ങ് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നാടിനെ ലോകത്തിന്റെ നിറകയിലെത്തിച്ച ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കും നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് നൽകിയത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. കാരണം ഇപ്പം നമ്മൾ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ തന്നെ ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് പോരാ, നമ്മൾ ആ പഴയ ഒരു സൗഹൃദത്തിലേക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ അവരുടെ കാലത്ത്, അവരുടെ ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്? പരസ്പരം അങ്ങോട്ടും കൂടുതൽ സഹകരണത്തിലൂടെയൊക്കെ ആയിരുന്നു. അതാണ് അന്ന് അധികം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കാരണം. ഇന്ന് അത് കുറഞ്ഞു പോയി. അതാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ കൂടാനും കാരണം. ചുങ്കത്ര തലഞ്ഞി മദർ വെറോണിക്ക സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും പോത്തുകൽ മുണ്ടേരി സ്വദേശികളായ നെച്ചിക്കോടൻ മുഹമ്മദ് സിനാൻ, പേകുന്തറ മുഹമ്മദ് അർഷാദ്, വഴിക്കടവ് മരുത സ്വദേശി കരുനച്ചി ന്യൂ ലീഫ് സ്പെഷ്യൽ സ്കൂളിലെ അങ്കപ്പള്ളി മുഹമ്മദ് നിസാർ എന്നിവരാണ് കിരീട നേട്ടത്തിൽ രാജ്യത്തിനായി ബൂട്ട് കെട്ടിയത്. 190 രാജ്യങ്ങൾ പങ്കെടുത്ത ഒളിമ്പിക്സിൽ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിൽ ലൂസിയയെ 1-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ ഒരുക്കിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന് അഭിമാനമായ താരങ്ങൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തുള്ളവർ, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ, നടത്തിപ്പുകാർ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.